ആശുപത്രിയിലെ ബില്ലടച്ചാൽ മാത്രമേ മരിച്ചയാളുടെ മൃതദേഹം വിട്ടുതരൂ എന്ന് അധികൃതർ പറഞ്ഞപ്പോൾ ആശ്രയമില്ലാതെ നിന്ന ഒരു കുടുംബത്തിന് സ്വന്തം കയ്യിലെ വളയൂരി നൽകിയ അപർണ ലവകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥയെ കേരള മനസാക്ഷി അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. ഇപ്പോഴിതാ ക്യാൻസർ രോഗികൾക്ക് തന്റെ മുടി ദാനം നൽകി അപർണ ഒരിക്കൽ കൂടി മാതൃകയാകുകയാണ്. തനിക്ക് അഴകാർന്ന ഈ മുടി മുറിച്ചു നൽകാൻ കാരണമായ സംഭവം തുറന്ന് പറയുകയാണ് അപർണ. കൗതുകം നിറഞ്ഞ കണ്ണുകളുമായി ക്ലാസ് സസൂക്ഷ്മം കേൾക്കുന്ന ഒരു കുട്ടിയെ ഞാൻ തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അവന്റെ തലയിൽ തീരെ മുടിയില്ലായിരുന്നു. ക്ലാസ് കഴിഞ്ഞതും അവൻ വന്ന് എന്നെ കണ്ടിരുന്നു. പോലീസ് വിഭാഗത്തിൽ ജോലി ചെയ്യാനുള്ള അവന്റെ ആഗ്രഹത്തെ പറ്റിയും പറഞ്ഞു. അവനൊരു ക്യാൻസർ സർവൈവർ ആണെന്ന് അവന്റെ ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. തുടർച്ചയായ കീമോതെറാപ്പി കൊണ്ടാണ് അവന്റെ മുടി കൊഴിഞ്ഞു പോയതെന്നും ടീച്ചർ പറഞ്ഞു. അവന്റെ അസുഖത്തേക്കാൾ അവനെ വിഷമിപ്പിക്കുന്നത് മുടി പോയതാണെന്നും അതുമായി അവൻ പൊരുത്തപ്പെടുന്നതേയുള്ളൂവെന്നും ടീച്ചർ പറഞ്ഞത് എന്റെ മനസ്സിൽ തട്ടി. ആ സംഭവത്തിന് ശേഷമാണ് തന്റെ കറുത്ത് നീണ്ട് ഇടതൂർന്ന മുടി ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാനായി അപർണ മുറിച്ചു നൽകിയത്. തൃശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അപർണയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു പുതിയ കാര്യമല്ല. മുൻപും അപർണ ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ മുഴുവൻ മുടിയുമാണ് നൽകിയിരിക്കുന്നത്. അപർണയുടെ ഈ സൽപ്രവൃത്തി ലോകത്തെ അറിയിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനായ സാജു ഫ്രാൻസിസ് ആണ്. അലങ്കാരമായി കിട്ടിയതെന്തും ആളുകൾ അഹങ്കാരത്തോടെ കൊണ്ടു നടക്കുന്ന ഈ കാലത്ത് തനിക്ക് ദൈവം അനുഗ്രഹമായി നൽകിയ നീളമുള്ള തലമുടി വെട്ടി മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വിഗുണ്ടാക്കുന്നതിനായി തൃശൂരിലെ അമല ഹോസ്പിറ്റലിൽ ദാനം ചെയ്തിരിക്കുകയാണ്. തൃശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായി ജോലി നോക്കുന്ന ശ്രീമതി അപർണ 3 വർഷം മുമ്പും തന്റെ തലമുടി 80% നീളത്തിൽ മുറിച്ചു നൽകി. ക്യാൻസർ രോഗികൾക്ക് വിഗുണ്ടാക്കുന്നതിനായി ഈ അപർണ ദാനം നൽകുകയായിരുന്നു ഇത്. എന്നാൽ ഇത്തവണ തലമുടി മുഴുവനായും വെട്ടിയാണ്. സ്വന്തം തല മൊട്ടയാക്കിക്കൊണ്ടാണ് മുടി ദാനം ചെയ്തിരിക്കുന്നത്. 3 വർഷം കൊണ്ട് തന്നെ അങ്ങേയറ്റം വരെ വെട്ടിയ തലമുടി വീണ്ടും കാൽമുട്ടിന് താഴെ വരെ വളർന്നു വന്നു എന്നതും കാരുണ്യം കാണിക്കുന്നവരെ ദൈവം അകമഴിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് എന്നതിന് തെളിവ് തന്നെ. ക്യാൻസർ ബോധവൽക്കരണത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കാൻ ഇവിടെ 1000 പേരുണ്ട്. പക്ഷെ ക്യാൻസർ രോഗികൾക്കായി പ്രവർത്തിക്കാൻ അകമഴിഞ്ഞ് സഹായിക്കാൻ ഇതുപോലെയുള്ള ചുരുക്കം ചിലരേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തനങ്ങൾ അവരുടെ കൂടെ പ്രപ്പാണ്. TV, പത്രമാധ്യമങ്ങളിലും ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിലും പണ്ട് മുതൽ തന്നെ അപർണയുടെ പല കാരുണ്യ പ്രവർത്തികളും വാർത്തയായിട്ടുണ്ട്. പലതും വൈറലുമായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ലാതെ നിന്ന ഒരു സാധുവിന് തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണ വള ഊരി നൽകിയതും തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു വൃദ്ധയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി ബന്ധുക്കൾക്ക് തിരികെ ഏൽപ്പിച്ചതും അപകടം പറ്റിയ ഒരാളെ ആശുപത്രിയിലെത്തിച്ചപ്പോൾ പ്രഥമ ശുശ്രൂഷ ചെയ്യാൻ തത്സമയം അവിടെ ആളില്ലെന്ന് കണ്ട് ഒരു പ്രൊഫഷണൽ നേഴ്സിനെ പോലെ തന്നെ ആ അപകടം പറ്റിയ ആളെ ശുശ്രൂഷിച്ചതുമൊക്കെ അപർണയുടെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രം. കാരുണ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കരുത്തിലും ഒരുപിടി മുന്നിൽ തന്നെയാണ് അപർണ. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന പോലീസിന്റെ ആപ്തവാക്യം അപർണയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ഇത്തവണ തെക്കനോടിയ വിഭാഗത്തിൽ ഒന്നാമതെത്തി ട്രോഫി കരസ്ഥമാക്കിയത് അപർണ കൂടി തുഴയെറിഞ്ഞ കേരള പോലീസിന്റെ വനിതാ ടീം കൂടിയാണ്. തന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെയും കർമ്മധീരതയെയും പ്രശംസിച്ചുകൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ അപർണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സേവനകാലത്തിലുടനീളം പ്രകടിപ്പിച്ച മികവിനും ആത്മാർത്ഥതയ്ക്കും കർമ്മധീരതയ്ക്കും കൃത്യനിർവഹണത്തിലുള്ള അപർണ മനോഭാവത്തിനുമുള്ള പ്രശസ്ത സേവനത്തിലുള്ള 2015 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും അപർണയ്ക്ക് ലഭിക്കുകയുണ്ടായി. അവാർഡുകൾക്ക് നിറമുണ്ടാകുന്നത് അത് അർഹരുടെ നെഞ്ചിലേറുമ്പോഴാണ്. ഇങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും നമ്മളൊക്കെ അറിയുന്നില്ലെങ്കിലും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇത്തരം കാരുണ്യ മനസ്സുകൾ അപൂർവമായെങ്കിലും ഈ ലോകത്തുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇന്നും നിലനിൽക്കുന്നത് തന്നെ. കേരള പോലീസിന്റെ അഭിമാനമുത്തായ അപർണയെ നമുക്ക് ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.